നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളത്തിന്റെ ആരോഗ്യ പരിരക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് നമ്പർ വൺ ആണെന്നൊക്കെ പറയാം. എന്താണെന്ന് നമ്പർ വൺ ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയത്? ഇവിടെ കേരളത്തിൽ തന്നെ ചികിത്സിച്ചുകൂടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ പോയിരുന്നു അമേരിക്കയ്ക്ക്. അപ്പോൾ അവർക്കൊക്കെ മയോ ക്ലിനിക്കിൽ പോയാലേ ചികിത്സയാകൂ, ഇവിടെയുള്ള സംവിധാനങ്ങളൊന്നും പോരാ. അപ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങളിൽ വലിയൊരു പോരായ്മയുണ്ട് എന്ന് തന്നെയല്ലേ സർക്കാർ പറയുന്നത്? അതല്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഇവിടെ മെഡിക്കൽ കോളേജുകളിൽ കൂട്ടിരിപ്പുകാർക്ക് സെക്യൂരിറ്റിക്കാർ ഇടികൊടുക്കുന്ന കാഴ്ച എവിടെയൊക്കെ കണ്ടു? കഴിഞ്ഞ ദിവസവും കണ്ടു. ശ്രീമതി വീണ ജോർജ് ഇതൊന്നും അറിയുന്നില്ലേ എന്നും ഇപ്പോൾ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒരു പൊതു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അവസ്ഥയാണ് ഈ വിഷയം. അതായത് ഒരുപാട് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്കുണ്ട്, പക്ഷേ അവിടെയൊക്കെ എന്ത് സംവിധാനമാണുള്ളത്, എന്ത് ചികിത്സാരീതികളാണുള്ളത്, അവിടെയൊക്കെ ആവശ്യത്തിന് ജീവനക്കാരുണ്ടോ, ഡോക്ടർമാരുണ്ടോ, മറ്റ് ചികിത്സാ സംവിധാനങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം, അതൊക്കെ പരിഹരിക്കണം. അന്വേഷിച്ച് പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കണം. അതിനാണല്ലോ ഇവിടെ ഒരു ആരോഗ്യ വകുപ്പ് ഉള്ളത്. നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ ത്രിതല ആരോഗ്യ സംവിധാനം, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, ജില്ലാ ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു ആ ഒരു സീരീസ് ഓഫ് ആ ഒരു 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 ശ്രേണി, ഈ ആരോഗ്യ പരിപാലന രംഗത്തിൻ്റെ ഒരു ശ്രേണി, അത് മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും നടപ്പിലായില്ലല്ലോ ടീച്ചറെ എന്ന് ടീച്ചറോട് പറയുകയാണ്. ടീച്ചർ ഇപ്പോൾ മന്ത്രിയല്ലല്ലോ, എന്നാലും ശ്രീമതി വീണ ജോർജ് ശ്രദ്ധിക്കുക, ഈ തുടക്കം മുതൽ തന്നെ, അതായത് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പോലും ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തേണ്ട ഒരു ആവശ്യകത നമുക്കിന്നുണ്ട് എന്നുള്ള അവസ്ഥയാണ് ഈ കോവിഡൊക്കെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. മാത്രമല്ല പാവപ്പെട്ടവർക്ക് ചികിത്സാ സംവിധാനം ഒരുക്കാനും അവർക്ക് എല്ലാവർക്കും പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി ചികിത്സിക്കാൻ പറ്റില്ല, പാവങ്ങളുണ്ട്. അവർക്ക് സാധാരണ ഇതുപോലെയുള്ള സർക്കാർ ആശുപത്രികളാണ് അവർക്ക് ആശ്രയമായി വരുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലത്തെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കഥയാണ്. 1953 ഈ ഒരു ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. പിൽക്കാലത്ത് പ്രൈമറി ഹെൽത്ത് സെൻ്ററായും 2008 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായും ഉയർത്തി. ഭരണ സംവിധാനങ്ങൾ മാറി മാറി വന്നെങ്കിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത് ആശുപത്രിയുടെ ബോർഡിലും കടലാസുകളിലും മാത്രമായി ഒതുങ്ങി. ആ പ്രദേശമായ കല്ലറ, പാങ്ങോട്, പുല്ലമ്പാറ, നന്ദിയോട്, കൊല്ലം ജില്ലയിലെ കുമ്മിൾ, ചിതറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഏക ആശ്രയമാണ് ഈ സർക്കാർ ആതുരാലയം. നേരത്തെ പ്രസവത്തിന് പോലുമുള്ള സൗകര്യമുണ്ടായിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ ഒരു ഗൈനക്കോളജി വിഭാഗം ഇല്ല. എക്സ്റേ യൂണിറ്റ് ഉണ്ടെങ്കിലും പ്രവർത്തനക്ഷമമല്ല. രാത്രികാലങ്ങളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും ഡോക്ടർമാർ ഡ്യൂട്ടിക്കില്ല. 2021 ജൂൺ മാസത്തിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ഡി കെ മുരളി MLA അധ്യക്ഷത വഹിക്കുകയും ചെയ്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ച കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ 40 കിടക്കകളും ആശുപത്രിയിൽ കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ സംവിധാനം, ഒരു ഫിസിഷ്യൻ, 5 ഡോക്ടർമാർ, 10 നഴ്സിംഗ് സ്റ്റാഫിന്റെയും സേവനം, 24 ആംബുലൻസ്, ഇടതടവില്ലാതെ കുടിവെള്ള സംവിധാനം ഇവയുണ്ടാകും എന്ന് പറഞ്ഞതല്ലാതെ ഒന്നുമുണ്ടായില്ല. വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയായിരുന്നു ഇതൊക്കെ. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും ആദിവാസികളും ഒക്കെയുള്ള ഈ പ്രദേശത്ത് അത്യാവശ്യഘട്ടത്തിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഉള്ളത്. 8 ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ഉള്ളത്. 8 ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ആവശ്യമായി വരുന്നത്. പക്ഷേ ഡോക്ടർമാരുടെ സേവനം ആവശ്യത്തിനില്ല എന്ന പരാതി നാട്ടുകാർ പലപ്പോഴായി ഉന്നയിച്ചതാണ്. ജീവനക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട്. നിലവിലെ 3 ഡോക്ടർമാർ OP-യിലെയും IP-യിലെയും രോഗികളെ പരിശോധിക്കൽ, പാലിയേറ്റീവ് കെയർ, ഗർഭിണികളുടെയും കുട്ടികളുടെയും വാക്സിനേഷൻ, മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം, ആരോഗ്യകിരണം പദ്ധതി തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ രോഗികൾ OP വിഭാഗത്തിലെത്തുന്നതും ഇവിടെയാണ്. 24 പ്രവർത്തിക്കുന്ന CHC സംവിധാനമാണ് ഇതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനത യുവമോർച്ച അതിശക്തമായ ഒരു പ്രക്ഷോഭം, ശവപ്പെട്ടിയിൽ കിടന്നുവരെയുള്ള പ്രക്ഷോഭം അവിടെ നടത്തി. എന്താണ് ഇതിന് പരിഹാരമായി എന്തെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ അവിടുത്തെ യുവമോർച്ച പ്രവർത്തകരുടെ, പ്രാദേശിക പ്രവർത്തകരുടെയും അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള പ്രവർത്തകരുടെയും ഒക്കെ സമരപരിപാടികൾ, അവരുടെ നേതൃത്വത്തിലുള്ള സമരപരിപാടികളാണ് ഈ ആശുപത്രി പരിസരത്ത് അരങ്ങേറിയത്. അതുപോലെ ജില്ലാ സെക്രട്ടറി വിഞ്ചിത്ത് നെടുമങ്ങാട്, മണ്ഡലം യുവമോർച്ച ഭാരവാഹികളായ സുമേഷ്, ഷിജു, അമൽ, BJP മണ്ഡലം പ്രസിഡന്റ് നിഖിൽ, മണ്ഡലം സെക്രട്ടറി ജയരാജ് തുടങ്ങിയ ആളുകളാണ് ഈ സമരപരിപാടിക്ക് നേതൃത്വം നൽകിയത്. തീർച്ചയായിട്ടും യുവമോർച്ച ഏറ്റെടുത്ത ഈ ഒരു ദൗത്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ. സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറക്കട്ടെ, ആരോഗ്യവകുപ്പ് കണ്ണു തുറക്കട്ടെ. കല്ലറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള എല്ലാ നടപടികളും സർക്കാർ ചെയ്യണം എന്നാണ് യുവമോർച്ച അടക്കമുള്ള സംഘടനകളും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതിന് തീർച്ചയായിട്ടും ഒരു ആരോഗ്യ കേന്ദ്രത്തെ സംരക്ഷിക്കുന്നതിനും അതിനെ ഉയർത്തുന്നതിനുമായുള്ള പിന്തുണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാരത്ലെ പോലെയുള്ള ഒരു മാധ്യമം നൽകുകയാണ്. ഈ രീതിയിൽ തന്നെ ഇത് ഒരു പ്രത്യക്ഷ സമരപരിപാടി നടത്തിയതുപോലെ തന്നെ കൃത്യമായ നിവേദനങ്ങൾ കൊടുക്കുക, കൃത്യമായ സമ്മർദ്ദം
സമ്മർദ്ദം ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും നൽകി. പ്രാദേശിക എം എൽ എ അവിടുത്തെ വാമനപുരം എം എൽ എ ശ്രീ ഡി കെ മുരളിയാണ്. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വമാണ് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹവുമായി വളരെ അടുത്ത സൗഹൃദം നമുക്കൊക്കെയുണ്ട്. അദ്ദേഹം വളരെ മിതവാദിയാണ്, കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ്, നല്ല ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് ഇതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിക്കാനും ഈ ഒരു ആശുപത്രിയെ നല്ല ഒരു ആരോഗ്യ കേന്ദ്രമായി ഉയർത്താനുമുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങളും പറയുന്നത്.